നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BMS മുനിസിപ്പൽ കമ്മിറ്റി മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഉദുമയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഭാരതീയ മസ്ദൂർ സംഘം BMS മുനിസിപ്പാലിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് PP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം എല്ലാ മാസവും ഡീസലിനും മണ്ണെണ്ണക്കും പാചകവാതകത്തിനും വില കൂടുകയാണ്. അതിനനുസരിച്ച് സാധാരണ നമുക്കാവശ്യമുള്ള സാധനങ്ങളുടെയും ഭക്ഷ്യസാധനങ്ങളുടെയും വില കൂടുകയാണ്. ഇന്ന് 100 രൂപ കൊടുത്താൽ 2 കിലോ അരി കിട്ടുന്ന കാര്യം സംശയമാണ്. അതുപോലെ തന്നെ 1060 രൂപ കൊടുത്താൽ 1 കുറ്റി സിലിണ്ടർ, ഗ്യാസ് സിലിണ്ടർ നമ്മുടെ വീട്ടിലെത്തും. നമ്മുടെ ഉപഭോക്ത നമ്മുടെ അക്കൗണ്ടിൽ 435 രൂപ ബാങ്കിൽ വരും. നേരത്തെ അത് ഒരു സിലിണ്ടറിൻ്റെ വില 445 രൂപ ആയിരുന്നെങ്കിൽ ഇന്ന് അത് 660 രൂപയായി ഉയർന്നിരിക്കുന്നു. കാരണം ഈ ആധാർ കാർഡിൻ്റെ ഗുണം തന്നെ. ആധാർ കാർഡ് വന്നപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചത്. എന്താണ് അങ്ങനെ സംഭവിച്ചത്? ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ ആധാർ കാർഡ് ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ 50,000 കോടി രൂപയാണ് പാഴാക്കിയത്. ഞാനും നിങ്ങളും അടക്കുന്ന നികുതിയിൽ നിന്ന് ഈ കാശ് വെറുതെ പാഴായി പോവുകയാണ് ഉണ്ടായത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധന പിൻവലിക്കുക, അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുക, ഗ്രാമീണ ജനതയ്ക്ക് ശുദ്ധജലക്ഷാമം പരിഹരിക്കുക, എല്ലാ അർഹതപ്പെട്ട ആളുകളെയും BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക, തൊഴിലുറപ്പ് പദ്ധതിയെ 200 തൊഴിൽ ദിനങ്ങളായി ഉയർത്തുക, അടിസ്ഥാന ശമ്പളം 300 രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. അശോകൻ മുട്ടത്ത് സ്വാഗതവും ഭരതൻ കല്യാൺ റോഡ് അധ്യക്ഷതയും വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. DCC പ്രസിഡന്റ് CK ശ്രീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് സി രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സുധാകരൻ മഠത്തിൽ സ്വാഗതം പറഞ്ഞു. എവിടെയും നോക്കണം, ഏറ്റവും അവസാനം കസ്തൂരി രംഗം റിപ്പോർട്ടിനെ കുറിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ നിലപാടെന്തായിരുന്നു? പരിസ്ഥിതിയെ കുറിച്ച് മാത്രം പറയാറുള്ള, അതിനു വേണ്ടി മാത്രം വാദിക്കാറുള്ള എന്ന് പറയുന്ന വിപ്ലവകരമായ പാവപ്പെട്ടവരെ എന്ന് പറയുന്ന സംഘടന, അതിനെതിരായി കസ്തൂരി രംഗ റിപ്പോർട്ടിനെതിരെ ഇന്നലെ വരെ ഒരക്ഷരം പോലും പ്രതികരിക്കാവുന്ന ഒരു സംഘടന, ആ സംഘടന ആസൂത്രണം ചെയ്ത അക്രമമാണ് കൊട്ടിയൂരിൽ നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താ കാര്യം? ഇങ്ങനെയും ഒരു വിഭാഗത്തെ മതേതരത്വവും ജാതിക്കും മതത്തിനും എതിരെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഒരു പൊതുയോഗത്തിൽ പറഞ്ഞതാണ്, ജാതിക്കെതിരെയും മതേതരതും ജാതിക്കെതിരെയും മതത്തിനെതിരെയും പറയുന്ന, മതം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞവർ, ശരിയത്തു എന്ന് പറഞ്ഞാൽ അത് വ്യാജമാണെന്ന് പറഞ്ഞത്, ഈ പടുത്ത കാലത്ത് പ്രവാചകന്റെ വിയർപ്പും നഖവും മുടിയും അത് വിസർജ്യ വസ്തുവാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവർ, ബിഷപ്പ് രൂപത എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കച്ചവടം നടത്തി രൂപ വാങ്ങുന്നവന് രൂപതയെന്നും അധികമായി രൂപ വാങ്ങുന്നവന് അതിരൂപതയെന്നും എന്ന്
ക്രിസ്ത്യൻ പേരുണ്ട് എന്നത് പറഞ്ഞതുകൊണ്ട് മാത്രം എം എ ബേബിയെ കൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാരെ പരസ്യമായി സമൂഹ മധ്യത്തിൽ ഇത്രയധികം മ്ലേച്ഛമായി ചിത്രീകരിച്ചവർ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം അസൈനാർ, മണ്ഡലം പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ, കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി കെ വി ചന്ദ്രശേഖരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം പി ടി ബാലകൃഷ്ണൻ മാസ്റ്റർ, എ വി രാജഗോപാലൻ, ടി എം സദാനന്ദൻ, പി ശശിധരൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. 4 ദിവസങ്ങളിലായി നടന്നുവന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉദുമ ജി എച്ച് എസ് എസ് ജേതാക്കളായി. സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സബ്ജില്ലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. 4 ദിവസങ്ങളിലായി ആയിരക്കണക്കായ കുട്ടികൾ അവരുടെ കായികപരവും കലാപരവുമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവർക്ക് വിജയം കൈവരിക്കാനും കഴിഞ്ഞ ഒരു സന്ദർഭമാണ്. ബാക്കി പരിപാടിയും ഇപ്പോൾ ഏതാണ്ട് 9:30 വരെ അത് തുടരും എന്നാണ് സംഘാടകർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കലോത്സവ പരിപാടി നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് ഭാവി തലമുറകൾക്ക് തീർച്ചയായും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും കലാകാരന്മാരായി മാറാൻ, പാട്ടുകാരായി മാറാൻ, നൃത്ത സംഗീത രംഗത്ത് പ്രാഗൽഭ്യം തെളിയിക്കാൻ ഒക്കെ കിട്ടുന്ന ഒരവസരമാണ്. എല്ലാ മേഖലയിലും ഇതുപോലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. സമൂഹത്തിൽ വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് സബ്ജില്ലാ അടിസ്ഥാനത്തിൽ കലാപരിപാടിയും മറ്റെല്ലാം നടക്കുന്നത് പോലെ കേരളോത്സവം ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും നടക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ അധ്യക്ഷനായി. പുല്ലൂർ പിരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ സോവനീർ പ്രകാശനം ചെയ്തു. സിദ്ദിഖ് പള്ളിപ്പുഴ ഏറ്റുവാങ്ങി. ഏഷ്യാനെറ്റ് മൈലാഞ്ചി സീസൺ 2 വിന്നർ നവാസ് കാസർഗോഡ് മുഖ്യ അതിഥിയായി. ബേക്കൽ എ ഇ ഒ കെ രവിവർമ്മൻ സമ്മാനം നൽകി. പി കെ അബ്ദുള്ള ഉപഹാരം നൽകി. എം ഗൗരി, കെ വി ജയശ്രീ, അജയൻ പനയാൽ, അപ്പക്കുഞ്ഞി, കെ ഗംഗ, ആയിഷ ഹമീദ്, കെ സുമതി, പി പത്മിനി, ബേക്കൽ എസ് ഐ, എം രാജേഷ് എന്നിവർ സംസാരിച്ചു. പി പുഷ്പലത സ്വാഗതവും ജോസ് പി ലൂയിസ് നന്ദിയും പറഞ്ഞു. ബ്രദേഴ്സ് ബേക്കൽ ആതിഥ്യമരുളുന്ന 10th കെ എസ് എഫ് എ അംഗീകൃത അഖിലേന്ത്യാ സൂപ്പർ സെമൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് December 15 to 31 നടക്കുമെന്ന് ജനറൽ കൺവീനർ മുഹമ്മദ് കുഞ്ഞി ഈന അറിയിച്ചു. ബ്രദേഴ്സ് ബേക്കൽ ആതിഥ്യമരുളുന്ന 10th കെ എസ് എഫ് എ അംഗീകൃത അഖിലേന്ത്യാ സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് December 15 to 31 ബേക്കൽ
മൈതാനിൽ അരങ്ങേറുകയാണ്. ഇന്ത്യൻ താരങ്ങളായ ഐ എം വിജയൻ, മുഹമ്മദ് റാഫി, ആസിഫ് സയീർ, നൈജീരിയൻ താരങ്ങളായ ബാബ തുണ്ടേ ബോബോ ഈ മൈതാനത്തിൽ പലതവണകളായി ബൂട്ടണിഞ്ഞ് കളിക്കളം ഇളക്കമിറച്ചിയ പാരമ്പര്യമുള്ള ബേക്കൽ ബദേസ് മൈതാനിയിൽ ഇത്തവണയും ബേക്കൽ ഫുട്ബോൾ മലബാറിൻ്റെ മഹോത്സവമായി അരങ്ങേറാൻ പോവുകയാണ്. ബ്രദേഴ്സ് ബേക്കൽ ആതിഥ്യമരുളുന്ന ഈ ഫുട്ബോളിൻ്റെ ഉദ്ദേശം പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പോലും ഈ ഫുട്ബോൾ മാമാങ്കം നടത്തിയതിൽ നിന്ന് മെച്ചം വന്ന തുക ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും പാവങ്ങളെ സഹായിക്കുക എന്നൊറ്റൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ ബേക്കൽ ഫുട്ബോൾ മലബാറിൻ്റെ മഹോത്സവമായി 2013 ഡിസംബർ 15 മുതൽ 31 വരെ നടത്തുവാൻ ബേക്കൽ ബദേസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഡിസംബർ 15 മുതൽ നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ നല്ലവരായ മുഴുവൻ ഫുട്ബോൾ പ്രേമികളും സഹകരിക്കണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. ഇനി ഒരിടവേള. വസ്ത്രവിപണന രംഗത്ത് 10 ആണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാടിത പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാൻറ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. ഭക്ഷ്യവകുപ്പിലെ അഴിമതി സംബന്ധിച്ച വിജിലൻസ് കേസിൽ മന്ത്രി അനൂപ് ജേക്കബിനെ ഒഴിവാക്കിയുള്ള അന്വേഷണ റിപ്പോർട്ട് കോടതി സമർപ്പിക്കപ്പെട്ടു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സംസ്ഥാന സെക്രട്ടറി ബിജു മറ്റപ്പള്ളി, കോട്ടയം ജില്ലാ സപ്ലൈ ഓഫീസറായിരുന്ന എസ് ശ്രീലത എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാണ് റിപ്പോർട്ട് കോടതിയിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ പാർട്ടിയിലെയും വകുപ്പിലെയും ഉന്നതരെ ഒഴിവാക്കിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടിനെതിരെ അപ്പീൽ നൽകുമെന്ന് ഓൾ ഇന്ത്യ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ദേശീയ സെക്രട്ടറി ബേബിച്ചൻ മുക്കാടൻ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനിടെ അന്വേഷണ വേളയിൽ കോട്ടയം DSO ആയിരുന്ന ശ്രീലതയെ പ്രതിപട്ടികയിൽ ചേർത്തുവെങ്കിലും ഇപ്പോൾ സ്ഥാനകയറ്റം നൽകി ഡയറക്ടറേറ്റിൽ അക്കൌണ്ട്സ് ഓഫീസറാക്കിയത് ഉന്നതരുടെ സഹായത്തോടെയുള്ള ഒത്താശയാണെന്നും ബേബിച്ചൻ മുക്കാടൻ പറഞ്ഞു. ഇതിനാൽ സർക്കാരും മുഖ്യമന്ത്രിയും ഇടപെട്ട കേസിൽ പുനരന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കാൻ ഹോട്ടൽ ലോബികളുടെ ശ്രമം സജീവമാകുന്നു. വിഴിഞ്ഞത്ത് സർക്കാർ നിർമ്മിച്ച റോഡ് ചട്ടം ലംഘിച്ചാണെന്ന് കാട്ടി ഹോട്ടൽ ഉടമകൾ കേന്ദ്രത്തിന് പരാതി നൽകിയ സാഹചര്യത്തിൽ VS വിഴിഞ്ഞത്തെത്തി. പദ്ധതി അട്ടിമറിക്കാനുള്ള ഹോട്ടൽ ലോബികളുടെ ശ്രമത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും VS സന്ദർശന ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കാൻ ഹോട്ടൽ ലോബികൾ ശ്രമം നടത്തുന്നതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായി പോർട്ടിനുള്ളിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച റോഡ് ചട്ടം ലംഘിച്ചാണെന്ന് കാട്ടി ഹോട്ടൽ ഉടമകൾ കേന്ദ്രത്തിന് പരാതി നൽകി. 23 പരിസ്ഥിതി കമ്മിറ്റി പ്രദേശത്ത് സിറ്റിംഗ് നടത്താനിരിക്കുന്ന സാഹചര്യത്തിൽ ഹോട്ടൽ ഉടമകൾ നൽകിയിരിക്കുന്ന പരാതി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ തന്നെ പ്രതികൂലമായി ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് VS അച്യുതാനന്ദൻ വിഴിഞ്ഞത്തെത്തിയത്. റോഡ് നിർമ്മിച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്ഥലത്താണെന്നും പദ്ധതിയുടെ കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രതയോടെ നിൽക്കണമെന്നും VS പറഞ്ഞു. പ്രേരണയ്ക്ക് വിധേയമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് എവരുടെ ഈ നീക്കങ്ങളെ നേരിടാൻ ആശ്രയമായിട്ടുള്ളൂ. ഇത്തരം കൊള്ളക്കാരെ എപ്പോഴെപ്പോഴൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴെപ്പോഴൊക്കെ അതേപോലെ തന്നെ ഈ കൊള്ളക്കാരെ നേരിടുന്നതിന് വേണ്ടിയിട്ടും കേസ് ഒരു വശത്ത് ലീഗലായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചിട്ട് നടത്തിക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കൈയും കരുത്തുമെല്ലാം തന്നെ നമ്മുടെ ഭൂമി പോർട്ട്, വിഴിഞ്ഞം പോർട്ട് സംരക്ഷിച്ച് അത് ഏറ്റവും മനോഹരമായ നിലയിൽ നടത്താനുള്ള പരിശ്രമങ്ങളിൽ എല്ലാവരും ഏർപ്പെടണമെന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കാൻ. അതേസമയം പരിസ്ഥിതി അനുമതി ലഭിക്കാതെ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തില്ലെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബു പറഞ്ഞു. പദ്ധതി പ്രദേശത്തുള്ള റോഡ് നിർമ്മാണത്തിൽ ചട്ടലംഘനം നടന്നുവെന്ന പരാതിയിൽ കേന്ദ്രത്തിന് ഖേദം പ്രകടിപ്പിച്ച് കത്ത് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. 23 പരിസ്ഥിതി കമ്മിറ്റി പ്രദേശത്ത് സന്ദർശനം നടത്താനിരിക്കെ ഹോട്ടലുടമകളുടെ പരാതി പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഒരുപോലെ തന്നെ സമ്മതിക്കുന്നു. പക്ഷേ വിഴിഞ്ഞം തുറമുഖ പ്രദേശത്തെ റിസോർട്ട് മാഫിയെ നിലയ്ക്ക് നിർത്താൻ മാത്രം ഒരു മുന്നണിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.